സംഗീത സംവിധായകൻ എസ് ബാലകൃഷ്ണൻ 10 വർഷത്തിന് ശേഷം സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരുന്നു. രാംജി റാവു സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ബാലകൃഷ്ണനായിരുന്നു. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന മൊഹബ്ബത്ത് എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം തിരിച്ചുവരുന്നത്. എസ് ബാലകൃഷ്ണൻ എന്ന ഗാനശില്പിയെ മറന്നപ്പോഴും അദ്ദേഹം ഈണമിട്ട ഗാനങ്ങൾ മലയാളി പാടിക്കൊണ്ടേയിരുന്നു. റാംജി റാവു സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി എന്നിങ്ങനെ സംഗീതം നൽകിയ സിനിമകളിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി. ഒരു കാലത്ത് സിദ്ദിഖ് ലാൽ സിനിമകളുടെ സ്ഥിരം സംഗീത സംവിധായകൻ. എന്നിട്ടും കഴിഞ്ഞ 10 വർഷമായി ബാലകൃഷ്ണൻ സിനിമാ ലോകത്തിന് പുറത്തായിരുന്നു. അവഗണനയിലും ആരെയും കുറ്റപ്പെടുത്താൻ ഈ സംഗീത സംവിധായകൻ തയ്യാറല്ല. ഒരു ഡയറക്ടർ, ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു ടീമാണ് അങ്ങനെ പോകുന്നുണ്ട് കുറച്ച് കാലം. ഇവിടെ അവർ 4 പടങ്ങൾക്കപ്പുറം എന്നെ മാറ്റുന്നത്, ഞാൻ ചെയ്ത വേറെ പടങ്ങൾക്ക് അവർക്ക് ആ പടങ്ങൾ നല്ല ഹിറ്റായ പടങ്ങളില്ല. പിന്നെ മറ്റേ ഡയറക്ടേഴ്സ് ആരും അങ്ങനെ വിളിച്ചില്ല. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് അകന്നു നിന്നപ്പോഴും വെസ്റ്റേൺ ഫ്ലൂട്ടിൽ പരീക്ഷണങ്ങളുമായി ബാലകൃഷ്ണൻ സംഗീത ലോകത്ത് തുടർന്നു. ഈസ്റ്റ് കോസ്റ്റ് നിർമ്മിക്കുന്ന മീര ജാസ്മിൻ പ്രധാന കഥാപാത്രമായ മൊഹബ്ബത്ത് എന്ന സിനിമയിലൂടെയാണ് ബാലകൃഷ്ണൻ തിരിച്ചുവരുന്നത്. അഞ്ചു പാട്ടുകളിൽ മമതാ മോഹൻദാസ് പാടിയ ഗാനത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് കൊച്ചിയിൽ നടന്നു.